നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലെ മാത്സ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കൺസെപ്റ്റ് ഫോർമേഷൻ സ്റ്റേജസ് ഇ എൽ പി എസ് ഇൻ മാഥമാറ്റിക്സ് ലേണിംഗ് ഗണിത പഠനത്തിലെ ആശയ രൂപീകരണ ഘട്ടങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എക്സ്പീരിയൻസ് മൂർത്തമായ അനുഭവങ്ങൾ ബി ലാംഗ്വേജ് ഭാഷയിലൂടുള്ള വിശദീകരണം സി പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന പരിഹരണം ഡി സിംബൽസ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തൽ ആൻസർ സി പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന പരിഹരണം രണ്ടാമത്തെ കൊസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രോഗ്രാം കണ്ടക്ടഡ് ബൈ എസ് സിആർടി ഫോർ ടാലൻ്റഡ് ചിൽഡ്രൻ ഇൻ മാത്തമാറ്റിക്സ് ഫോർ ദ സ്റ്റുഡൻസ് ഇൻ സിക്സ് സ്റ്റാൻഡേർഡ് ഇൻ കേരള കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി എസ് സി ആർ ടി നടത്തുന്ന ഗണിതവുമായി ബന്ധപ്പെട്ട പ്രതിഭാ പോഷണ പരിപാടി ഏത് ഓപ്ഷൻസ് എ ന്യൂമാറ്റിക്സ് ബി ലോവർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് സി അപ്പർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് ഡി നാഷണൽ ടാലൻറ് സെർച്ച് എക്സാമിനേഷൻ എൻ ടി എസ് സി ആൻസർ എ ന്യൂമാറ്റിക്സ് മൂന്നാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൈമറി ക്ലാസ് റൂം ടു ഡിറൈവ് ഫോമുലെ ആൻഡ് പ്രിൻസിപ്പിൾസ് പ്രൈമറി ക്ലാസ് മുറിയിൽ ഗണിതത്തിലെ സൂത്രവാക്യങ്ങൾ തത്വങ്ങൾ ഇവ രൂപീകരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത് ഓപ്ഷൻസ് എ ഇൻഡക്റ്റീവ് മെത്തേഡ് ആഗമന രീതി ബി മൾട്ടിഗ്രേഡ് ലേണിംഗ് മെത്തേഡ് സി അനലറ്റിക് മെത്തേഡ് അപഗ്രഥന രീതി ഡി ഹ്യൂറസ്റ്റിക് മെത്തേഡ് ഗവേഷണ രീതി നാലാമത്തെ ർ ദജിറ്റ് വൺ ഈസ് നോൺസ് ഒന്നിനു ശേഷം നൂറ് പൂജ്യങ്ങളുള്ള സംഖ്യയുടെ പേര് ഓപ്ഷൻസ് എ മില്യൺ ബി ട്രില്യൺ സി ഗൂഗോൾ ഡി ബില്യൺ ആൻസർ സി ഗുഗോൾ അഞ്ചാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഗുഡ് മാതമാറ്റിക്സ് ലേണിംഗ് ആക്ടിവിറ്റി ഗണിതത്തിലെ ഒരു നല്ല പഠന പ്രവർത്തനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ റിലേഷൻഷിപ്പ് വിത്ത് എ ഡെയിലി ലൈഫ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടത് ബി സ്യൂട്ടബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് റീസണിംഗ് യുക്തി ചിന്തയെ വികസിപ്പിക്കുന്നത് സി നീഡ് ബേസ്ഡ് ആൻഡ് ചലഞ്ചിങ് ആവശ്യ ബോധവും വെല്ലുവിളിയും ഉണർത്തുന്നത് ഡി ഗീവ് ലെസ് ഇമ്പോർട്ടൻസ് ബാക്ക്വേർഡ് ചിൽഡ്രൻ പഠനത്തിൽ പിന്നോക്കരായ കുട്ടികൾക്ക് കുറഞ്ഞ പ്രാധാന്യം നൽകുന്നത് ആൻസർ ഡി ഗിഫ്സ് ലെസ് ഇമ്പോർട്ടൻസ് ടു അക്കാഡമിക്കലി ബാക്ക്വേർഡ് ചിൽഡ്രൻ പഠനത്തിൽ പിന്നോക്കരായ കുട്ടികൾക്ക് കുറഞ്ഞ പ്രാധാന്യം നൽകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൂസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജോമെട്രി ജാമതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ എ ഭാസ്കരാചാര്യ ബി തേയ്സ് സി കോൾ ഫെഡറിക് ഗോസ് ഡി യുക്ലിഡ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ മീനിങ് ഫുൾ ലേർണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് അർത്ഥപൂർണമായ ഗണിത പഠനത്തിന് സഹായകമല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ മാത്തമാറ്റിക്സ് ക്ലബ് ആക്ടിവിറ്റീസ് ഗണിത ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ബി ഫീൽഡ് ട്രിപ്പ് സി മാത്തമാറ്റിക്സ് ലാബ് ആക്ടിവിറ്റീസ് ഗണിത ലാബ് പ്രവർത്തനങ്ങൾ ഡി ക്ലാസ് റൂം സ്റ്റഡി ഫോക്കസിങ് ഓൺലി ഓൺ ദക്സ്റ്റ് ബുക്ക് ക്ലാസ് മുറിക്കു പാഠപുസ്തകത്തെ മാത്രം ഓൺ ദ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് മുറിക്കകത്ത് പാഠപുസ്തകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം എട്ടാമത്തെ കൊസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റി ഓഫ് എ ഗുഡ് മാത്തമാറ്റിക്സ് ടീച്ചർ ഒരു മികച്ച ഗണിത അധ്യാപകന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ് ഗണിതവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കപരവും ബോധനശാസ്ത്രപരവുമായ ജ്ഞാനം ബി എബിലിറ്റി ടു ടീച്ച് ഹാർഡ് സ്പോർട്സ് ഇൻ മാത്തമാറ്റിക്സ് ഇൻ എ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് വേ വിഷമമേറിയ പാഠഭാഗങ്ങൾ ലളിതമായും ഫലപ്രദമായും അവതരിപ്പിക്കാനുള്ള കഴിവ് സി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അക്കാഡമിക് ലെവൽ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹിസ് ക്ലാസ് തൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠനനില മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഡി എബിലിറ്റി ടു കംപ്ലീറ്റ് ദ ലെസൺമാറ്റിക്സ് വരിക്കലി ഗണിതത്തിലെ പാഠഭാഗങ്ങൾ വളരെ വേഗത്തിൽ പഠിപ്പിച്ചു തീർക്കാനുള്ള കഴിവ് ആൻസർ ഡി എബിലിറ്റി ടു കംപ്ലീറ്റ് ദ ലെസൺസ് ഇൻ മാതമാറ്റിക്സ് വരിക്കലി ഗണിതത്തിലെ പാഠഭാഗങ്ങൾ വളരെ വേഗത്തിൽ പഠിപ്പിച്ചു തീർക്കാനുള്ള കഴിവ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റിൻസ് ഫോർവേഡ് ഫ്രം ദ ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് ടെൻ സെൻറിമീറ്റർ ആൻഡ് ബ്രെഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ നീളവും എട്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യത്തിൽ നിന്നും രൂപപ്പെടുത്താവുന്ന തുറന്ന ചോദ്യം ഏതാണ് ഓപ്ഷൻസ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് ടെൻ സെന്റിമീറ്റർമീറ്റർ റെക്ടാങ്കിൾ വാട്ട്സ് ഓഫ് ഈക്ടാങ്കിൾ പത്ത് സെന്റിമീറ്റർ നീളവും എട്ട് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയാൽ പുതുതായി ലഭിച്ച ചതുരങ്ങളുടെ പരപ്പളവുകൾ എത്ര വീതമായിരിക്കും ബി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ബ്രെഡ് എയ്റ്റി സെന്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ നീളവും എൺപത് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര സി കൺസിഡർ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഫൈവ് സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ് ഫോർ സെന്റിമീറ്റേഴ്സ് ഇഫ് ദ ലെങ് ആൻഡ് ബ്രെഡ് ആർ ഡബിൾഡ് വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാങ്കിൾ അഞ്ച് സെന്റിമീറ്റർ നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇരട്ടിയാക്കിയാൽ ലഭിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്ര ഡി ഫൈൻഡ് ദ ലെ ആൻഡ് ബ്രെഡ് ഓഫ് ദ റെക്ടാങ്കിൾ ഓഫ് ഏരിയ എയ്റ്റി സ്ക്വയർ സെന്റിമീറ്റർ എൺപത് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പുഴവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തുക റെക്ടാങ്കിൾ ഓഫ് ഏരിയ എയ്റ്റി സ്ക്വയർ സെന്റിമീറ്റർ എൺപത് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പരവുള്ള ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തുക